ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് രണ്ട് അടിപൊളി ചമ്മന്തി തയ്യാറാക്കാട്ടോ. അപ്പോൾ രാവിലെ ഇഡ്ഡലിക്കോ ദോശയ്ക്കോ ഒക്കെ തേങ്ങയില്ലാതെ എങ്ങനെ ചമ്മന്തി അരയ്ക്കാമെന്ന് ഓർത്ത് ഇനി ആരും വിഷമിക്കേണ്ട. നല്ല അടിപൊളിയായിട്ടുള്ള സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് തേങ്ങ യൂസ് ചെയ്യാതെ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് ചട്നിക്ക് വേണ്ടി നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്: ഒരു ചെറിയ സവോള ചെറുതായിട്ട് അരിഞ്ഞത്, ആവശ്യത്തിന് ഉപ്പ്, മുളക് പൊടി ഒരു 1 ടീസ്പൂൺ മതി. മുളക് പൊടി നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് എടുക്കാം കേട്ടോ. നമുക്കിനി ഇതൊന്നും എല്ലാം കൂടി മിക്സിയിൽ അരച്ചെടുക്കാം. നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ട് പെട്ടെന്ന് നമുക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. തേങ്ങ ഇല്ലെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ഇത് വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. സോ നമ്മുടെ ഫസ്റ്റ് ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. മുളക് നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് യൂസ് ചെയ്യാം കേട്ടോ. അപ്പം നമ്മുടെ സെക്കൻഡ് ചട്നിയിലേക്ക് പോവാം. ഇതിന് വേണ്ടത് ഒരു ചെറിയ സവോള ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു മീഡിയം സൈസ് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത്, കുറച്ച് കറി ലീവ്സ്, ഒരു 5-6 കാഷ്നട്ട്, ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. മുളക് പൊടിയൊക്കെ നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് എടുക്കാം കേട്ടോ. അപ്പം ഇത്ര ഇൻഗ്രീഡിയൻസ് മതി. നമുക്കിനി ഇതെല്ലാം ഒന്ന് വഴറ്റിയെടുക്കാം. എണ്ണയിലേക്ക് സവാള ഇട്ട് കൊടുത്തു, കറി ലീവ്സ് ഇട്ട് കൊടുത്തു, മുളക് പൊടി ഇട്ട് കൊടുക്കാം, ഉപ്പിട്ട് കൊടുക്കാം, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1/2 ടേബിൾ സ്പൂൺ. നമുക്കിനി ഇതെല്ലാം ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് കുറച്ചൊന്ന് വഴന്നു കഴിയുമ്പോൾ നമ്മുടെ തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. തക്കാളി ഇട്ട് കഴിഞ്ഞിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 2-3 മിനിറ്റ്സ് ഒന്ന് വേവിച്ചെടുത്താൽ മതി. നന്നായിട്ട് വഴന്നിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ആവശ്യത്തിന്. അപ്പോൾ നമുക്കിനി ഇത് തീ ഓഫ് ചെയ്തിട്ട് നമുക്കൊന്ന് ചൂടാറിയിട്ട് നമുക്ക് മിക്സിയിലൊന്ന് അരച്ചെടുക്കാം. അതിനായിട്ട് ചൂടാറാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ചൂടാറി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി ഒന്ന് അരച്ചെടുക്കാം. അതിനായിട്ട് നമുക്ക് നമ്മുടെ കാഷ്നട്ട് ആദ്യം ഇട്ട് കൊടുക്കാം, അത് കഴിഞ്ഞിട്ട് നമ്മുടെ തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് മിക്സിയിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ആ ടെക്സ്ചർ കാണുമ്പോൾ തന്നെ അറിയാലോ നല്ല ടേസ്റ്റി ആയിരിക്കും. സോ നമ്മുടെ രണ്ട് ചമ്മന്തിയും വളരെ പെട്ടെന്ന് നമ്മൾ റെഡിയാക്കി അല്ലേ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഭയങ്കര സിമ്പിളായിട്ട് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് പോരെ. അപ്പോൾ തേങ്ങയൊന്നും യൂസ് ചെയ്യാതെ നമുക്ക് പെട്ടെന്ന് പ്രിപ്പയർ ചെയ്തെടുക്കാൻ സാധിക്കും. സോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്ത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.